സുൽത്താൻപൂർ ലോധിയിലെ പുണ്യനദിയായ കാലി ബെയിനിൽ നിന്ന് വെള്ളം കുടിച്ചതിന് പിന്നാലെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ആശുപത്രിയിലായത് വലിയ വാർത്തയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകനും രാജ്യസഭാ എംപിയുമായ ബാബ ബൽബീർ സിംഗ് സീചേവാൾ മുഖ്യമന്ത്രിയെ കാലിബെയിൻ വൃത്തിയാക്കിയതിന്റെ 22-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നു. പരിപാടിക്കിടെ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാനും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും അടികൂടാതെ വെള്ളം കുടിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ നദികളും അഴുക്കുചാലുകളും ശുചീകരിക്കാൻ സംസ്ഥാന വ്യാപക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ നദിയിലെ വെള്ളം ശുദ്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രി അത് കുടിച്ചത്. എന്നാൽ അണുബാധ ഉണ്ടായതിനെ തുടർന്ന് മന്ത്രിക്ക് കളശരായ വയറുവേദന അനുഭവപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പ്രവൃത്തിക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ മറ്റൊരു അബദ്ധമാണ് വാർത്തയായിരിക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ തള്ളി BMW കമ്പനി രംഗത്തെത്തിയതോടെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇക്കാര്യം ഏറ്റെടുത്തത്. പഞ്ചാബിൽ ഓട്ടോ പാർട്സ് പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഈ റിപ്പോർട്ടുകളാണ് BMW ഇന്ത്യ വിഭാഗം നിഷേധിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ ജർമ്മൻ ഓട്ടോമൊബൈൽ കമ്പനിയായ BMW സമ്മതിച്ചുവെന്നായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ അവകാശപ്പെട്ടത്. ജർമ്മൻ ഓട്ടോമൊബൈൽ കമ്പനിയായ BMW പഞ്ചാബിൽ ഒരു ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ സമ്മതിച്ചു. പഞ്ചാബിലെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതാണ് ഓട്ടോ പാർട്സ് നിർമ്മാണ മേഖല എന്നുമാണ് പഞ്ചാബ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവകാശപ്പെട്ടിരുന്നത്. BMW പദ്ധതി ആരംഭിക്കുന്നതോടെ സംസ്ഥാനത്തെ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴി തുറക്കുമെന്നും സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ജർമ്മൻ ഓട്ടോമൊബൈൽ കമ്പനിക്ക് ചെന്നൈയിൽ മാത്രമാണ് ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് ഉള്ളത്. ഇപ്പോൾ 2-ാമത്തെ ഉത്പാദന യൂണിറ്റ് പഞ്ചാബിൽ ആരംഭിക്കുമെന്നായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പറഞ്ഞത്. അതേസമയം പഞ്ചാബിൽ ഉത്പാദന യൂണിറ്റ് ആരംഭിക്കാൻ BMW ഗ്രൂപ്പ് ഇന്ത്യക്ക് പദ്ധതിയില്ല. കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കുമൊപ്പം പ്രീമിയം ഉപഭോക്താക്കൾക്കുള്ള പ്രത്യേക സേവനങ്ങളും ഇന്ത്യയിൽ BMW ഗ്രൂപ്പ് തുടരും. ചെന്നൈയിലെ നിർമ്മാണ പ്ലാന്റ്, പൂനെയിലെ ഒരു സ്പെയർ പാർട്സ് വെയർഹൌസ്, ഗുഡ്ഗാവ് NCR പരിശീലന കേന്ദ്രം, രാജ്യത്തെ പ്രധാന മെട്രോകളിൽ നന്നായി വികസിപ്പിച്ച ഡീലർ ശൃംഖല എന്നിവയാണ് BMW നിലവിൽ ഇന്ത്യയിലുള്ളത്. പഞ്ചാബിൽ ഓട്ടോ പാർട്സ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ പദ്ധതിയില്ല എന്നും BMW വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.